സിപിഎമ്മിന്റെയും സിപിയുടെയും പോക്ക് ഇങ്ങോട്ട്. മന്ത്രി വരാതെ ലൈറ്റ് ഇടണ്ട. ഉദ്ഘാടനത്തിന് ജി ആർ അനിൽ എത്തിയില്ല. മിനി മാസ് ലൈഡിന്റെ ഫ്യൂസൂരി സിപിഐക്കാരൻ. സ്ത്രീപക്ഷ സർക്കാരിന്റെ കരുതൽ ലേശം മുകേഷ് എംഎൽഎക്കും. കേസിൽ അന്വേഷണ സംഘത്തിന് കടിഞ്ഞാനിട്ട് ആഭ്യന്തര വകുപ്പ് എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിക്കാകെ ചോദ്യങ്ങൾ. മിനി മാസ് ലൈറ്റിന്റെ ഫ്യൂസൂരി സിപിഐക്കാരനായ വാർഡ് മെമ്പർ മന്ത്രി ജി ആർ അനിലിന്റെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ലൈറ്റിന്റെ ഫ്യൂസാണ് പഞ്ചായത്ത് അംഗം അബിന്ദ സൂരി കൊണ്ടുപോയത്. തിരുവനന്തപുരം പോത്തൻകോട് പഞ്ചായത്തിലെ വാവറയമ്പലം വാർഡിലെ ചെറുവല്ലിയിലാണ് സംഭവം. ചെറുവല്ലി മുസ്ലിം ജമാഅത്തിന്റെ മുന്നിൽ കഴിഞ്ഞ മാർച്ചിലാണ് ലൈറ്റ് സ്ഥാപിച്ചത്. എന്നാൽ ഇതിന്റെ ഉദ്ഘാടനം പല കാരണങ്ങളാൽ വൈകിയിരുന്നു. തുടർന്ന് മന്ത്രി ജി ആർ അനിലിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പഞ്ചായത്ത് അംഗം ലൈറ്റ് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൽ പ്രകോപിതനായ അബിന്ദാസ് ലൈറ്റിന്റെ ഫ്യൂസൂരി കൊണ്ടുപോവുകയായിരുന്നു. സിപിഎം പ്രവർത്തകർ ഇയാളുടെ വീട്ടിൽ നിന്നും ഫ്യൂസ് തിരികെ എത്തിച്ച് ലൈറ്റ് ഇട്ടെങ്കിലും അബിന്ദാസ് വീണ്ടും സ്ഥലത്തെത്തി ഫ്യൂസൂരി. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു. ബലാത്സംഗ കേസിൽ പ്രതിയായ എംഎൽഎ മുകേഷിനെ പിന്തുണച്ച സർക്കാർ. മുകേഷിന് ലഭിച്ച മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നതിനെയാണ് സർക്കാർ എതിർത്തത്. ജാമ്യം ലഭിച്ച ഉത്തരവിനെതിരെ അപ്പീൽ പോകേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകിയത്. സർക്കാർ പിന്തുണയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ താൻ നേരിട്ട് അപ്പീൽ നൽകുമെന്നാണ് പരാതിക്കാരിയുടെ പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉയർന്നുവന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത മറ്റു കേസുകളിലും ഇതേ നിലപാട് സർക്കാർ സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് ഇനി ശേഷിക്കുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായ എംഎൽഎക്ക് സർക്കാർ പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്നുവെന്ന വിമർശനവും ഇതോടെ ശക്തമായി. സ്ത്രീ പീഡന ബലാത്സംഗ കേസുകളിൽ ഇരകൾക്കൊപ്പം നിലകൊള്ളുമെന്ന് ഇത് സ്ത്രീപക്ഷ സർക്കാരാണെന്നും ഇടത് നേതാക്കൾ ഇടതടവില്ലാതെ പറയുമ്പോഴാണ് മുകേഷ് പ്രതിയായ കേസിലൂടെ സർക്കാരിന്റെ ഇരട്ടത്താപ്പും തനിനിറവും വീണ്ടും പുറത്തുവന്നിരിക്കുന്നത് എന്നാണ് വിമർശനം.